സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അൽ നമാനി കാർഗോ വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഓൺ ടൈം ഡെലിവറി 22 years of excellent service in Oman. Door-to-door cargo. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്. വിസിറ്റ് pkexchange.com ആൻഡ് ഡൗൺലോഡ് ദെയർ ആപ്പ് ഫ്രം ഗൂഗിൾ സ്റ്റോർ ഓർ ആപ്പ്. നമസ്കാരം. ഉസുഫുമാൻ സായാഹ്ന വാർത്താ ബുള്ളറ്റിനുമായി ഷിലിൻ പൊയ്യാറ. ഇന്നത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൽനമാനി കാർഗോ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കാർഗോ സർവീസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുതിയ വിസ അനുവദിക്കുന്നത് സംബന്ധിച്ച് പരിശോധിച്ച സുപ്രീം കമ്മിറ്റി. ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിച്ചു. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കനത്ത മഴ. ശനിയാഴ്ച രാവിലെ മുതൽ മഴ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷവും മഴ തുടരുകയാണ്. രാജ്യത്ത് 6000-ത്തിലധികം പ്രമേഹ രോഗികൾ. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തിൽ അനുശോചനവുമായി സുൽത്താന്റെ പ്രതിനിധി സംഘം ബഹ്റൈനിലേക്ക് തിരിച്ചു. വാർത്തകൾ വിശദമായി. പുതിയ വിസ അനുവദിക്കുന്നത് സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ട് സുപ്രീം കമ്മിറ്റി. ഇതിന്റെ ഭാഗമായി റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് സാങ്കേതിക വിഭാഗം ഉൾക്കൊള്ളുന്ന സംഘത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. നിലവിൽ രാജ്യത്ത് പുതിയ വിസ അനുവദിച്ചു തുടങ്ങിയിട്ടില്ലെന്ന ഒക്ടോബറിൽ സുപ്രീം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ റോയൽ ഒമാൻ പോലീസ് മേജർ മുഹമ്മദ് അൽഷാമി വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന് പുറത്തുള്ള വിസ കാലാവധി കഴിഞ്ഞ വിദേശികൾക്ക് നിലവിൽ തിരിച്ചു വരുന്നതിന് അനുമതിയില്ല. മുസന്നം ഗവൺറേറ്റിൽ കനത്ത മഴ. ശനിയാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച മഴ ഉച്ചയ്ക്ക് ശേഷവും തുടരുകയാണ്. വാദികൾ നിറഞ്ഞൊഴുകി. റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. വാദികളിൽ ഇറങ്ങരുതെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ന്യൂനമർദ്ദ പാത്തി രൂപം കൊണ്ടതിന്റെ ഫലമായി ഇന്നു മുതൽ ഒമാന്റെ വടക്കൻ ഗവൺറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. മുസന്നം, വടക്ക് തെക്കൻ ബാത്തന, മസ്കറ്റ്, ബുറൈമി, ദാഹിറ, ദാഹിലിയ എന്നിവിടങ്ങളിൽ കനത്ത മഴയുണ്ടാകും. മഴ ഞായറാഴ്ചയും തുടരും. വടക്ക് കിഴക്കൻ കാറ്റിന്റെ ഫലമായി രാജ്യത്ത് താപനില കുറയും. കടൽ പ്രക്ഷുബ്ധമായിരിക്കും. തിരമാലകൾ 2.5 മീറ്റർ വരെ ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സന്നദ്ധ സർവീസ് സെന്റർ ഉടമകളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന കാര്യമന്ത്രി ഖൈസ് മുഹമ്മദ് അലി യൂസഫ്. സന്നദ്ധ സെന്ററുകൾ നേരിടുന്ന വെല്ലുവിളികൾ, മേഖലയിലെ മറ്റ് സാഹചര്യങ്ങൾ എന്നിവയിൽ മന്ത്രി ഉടമകളുടെ അഭിപ്രായങ്ങൾ കേട്ടു. നിക്ഷേപകർക്കുള്ള സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ബഹ്റൈൻ പ്രധാനമന്ത്രി ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനായി സുൽത്താന്റെ പ്രതിനിധി സംഘം ബഹ്റൈനിലേക്ക് തിരിച്ചു. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ പ്രതിനിധി സയ്യിദ് ഫാത്തിഖ് ഫഹർ അൽ സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബഹ്റൈനിലേക്ക് പുറപ്പെട്ടതെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഖാബുറയിൽ പരിക്കേറ്റയാൾക്ക് രക്ഷകരായി റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം. ഇയാളെ ചികിത്സയ്ക്കായി ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് മാറ്റി. രാജ്യത്തെ പുതിയ പ്രമേഹ രോഗികളുടെ എണ്ണം 6000 കടന്നതായി നാഷണൽ സെൻട്രൽ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. പുതുതായി രജിസ്റ്റർ ചെയ്ത 6450 പ്രമേഹ രോഗികളിൽ 6115 പേർ സ്വദേശികളും 315 പേർ വിദേശികളുമാണ്. വടക്കൻ ബാത്തനയിലാണ് കൂടുതൽ പ്രമേഹ രോഗികൾ. ആകെ രോഗികളിൽ 22% ഇവിടെയാണ്. ഏറ്റവും കുറവ് പ്രമേഹ രോഗികൾ മുസന്നം ഗവൺറേറ്റിലാണ്, 0.8%. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇബ്ര സുന്നി സെന്റർ ഓൺലൈനിൽ നടത്തിവന്ന നബിദിനാഘോഷം മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടെ ഇന്നലെ അവസാനിച്ചു. സമാപന സമ്മേളനം വൈകിട്ട് 6 മണിക്ക് ഹോളി ഖുറാൻ സെന്റർ പ്രസിഡന്റ് മെഹമ്മൂദ് ഹാജിയുടെ അധ്യക്ഷതയിൽ സ്റ്റഡി സെന്റർ കോർഡിനേറ്ററും എഴുത്തുകാരനുമായ അഫ്സൽ ബഷീർ തൃക്കാമല ഉദ്ഘാടനം ചെയ്തു. ഉസ്താദ് മോയിൻ ഫൈസി, അമീർ അൻവർ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്നലെ മൗലൂദ് പാരായണവും ഭക്ഷണ വിതരണവും നടത്തി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അഥവാ കുട്ടികളുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനത്തിൽ എല്ലാ ഇന്ത്യക്കാർക്കും നന്മ നിറഞ്ഞ ദീപാവലിയും ശിശുദിനാശംസകളും നേർന്നുകൊണ്ട് മസ്കറ്റ് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ്. 30 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ബർക്ക സുന്നി സെന്ററിന്റെ സജീവ പ്രവർത്തകൻ ഹമീദ് സാഹിബിന് ബർക്ക സുന്നി സെന്റർ യാത്രയയപ്പ് നൽകി. സുന്നി സെന്റർ പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് റഫീഖ് നദീസ്വാമി, അൻവർ സാഹിബ് പ്രസിഡന്റ്, റഷീദ് ബാഖവി, സുനീർ ഫൈസി, അസ്ലം ഉസ്താദ്, അബ്ദുൽ ലത്തീഫ് ഉസ്താദ് എന്നിവർ ആശംസകൾ അറിയിക്കുകയും റഷീദ് ബഖവി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. സെക്രട്ടറി ഷുക്കൂർ ഹാജി സ്വാഗതവും മുനീർ തിരൂർ നന്ദിയും പറഞ്ഞു. തൊഴിൽ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച തൊഴിൽ സംബന്ധമായ ഇളവുകളെക്കുറിച്ച് വ്യക്തത വരുത്തി. കുടിയേറ്റ നിയമം ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവർക്ക് നിയമം അനുശാസിക്കുന്ന പിഴയും ഫീസും അടയ്ക്കാതെ നാട്ടിലേക്ക് മടങ്ങാം. പൊതുമാപ്പിന് സമാനമാണ് ഈ പ്രഖ്യാപനം. നവംബർ 16 മുതൽ ഒമാനി പൌരന്മാർക്ക് കോവിഡ് മുൻകരുതൽ നടപടികൾ അനുസരിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാമെന്ന് എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി പ്രസ്താവനയിൽ അറിയിച്ചു.
അലമാൻ പുനരധിവാസ കേന്ദ്രത്തിൽ അംഗവൈകല്യമുള്ളവർക്കായി കളിസ്ഥലം സ്ഥാപിക്കുന്നതിനുള്ള കരാർ സാമൂഹിക വികസന മന്ത്രാലയം ഒപ്പിട്ടു. ബാങ്ക് മസ്കറ്റിന്റെ പിന്തുണയോടെ അൽഖൂദ് അല്ലമാൻ പുനരധിവാസ കേന്ദ്രത്തിൽ വികലാംഗർക്കായി ഒരു കളിസ്ഥലം സ്ഥാപിക്കുന്നതിനുള്ള കരാർ റാഷിദ് ബിൻ അഹമ്മദ് അൽ ഷംസി മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയും ചേർന്നാണ് ഒപ്പുവച്ചത്. ഒമാൻ അണ്ടർ 16 ദേശീയ ഫുട്ബോൾ ടീം മൂന്നാമത്തെ ക്യാമ്പ് നവംബർ 25 മുതൽ ഡിസംബർ 5 വരെ നടക്കും. പരിചയസമ്പന്നനായ ദേശീയ കോച്ച് അണ്ടർ 16 ടീമിന്റെ മുഖ്യ പരിശീലകനായ ഹിലാൽ അൽ ഔഫി ക്യാമ്പിലേക്കുള്ള കളിക്കാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. ഖാന മുൻ പ്രസിഡന്റ് ജെറി റൌളിങ്സിന്റെ മരണത്തിൽ ഖാന റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് നാന അക്കുഫാഡോയ്ക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അനുശോചനം അറിയിച്ചു. സന്ദേശത്തിൽ പ്രസിഡന്റിനോടും ദുഃഖിതരായ കുടുംബത്തോടും ഖാനയിലെ സൌഹൃദ ജനതയോടും അനുശോചനവും അനുഭാവവും പ്രകടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വോയിസ് ഓഫ് ഒമാന്റെ സായാഹ്ന വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. എല്ലാവർക്കും ശുഭസായാഹ്നം. നന്ദി, നമസ്കാരം. സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അൽ നമാനി കാർഗോ. വേൾഡ് വൈഡ് ഷിപ്പിംഗ്, ഓൺ ടൈം ഡെലിവറി, 22 ഇയേഴ്സ് ഓഫ് എക്സലന്റ് സർവീസ് ഇൻ ഒമാൻ. ഡോർ ടു ഡോർ കാർഗോ. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്. വിസിറ്റ് PK എക്സ്ചേഞ്ച് .com ആൻഡ് ഡൗൺലോഡ് ദിയർ ആപ്പ് ഫ്രം ഗൂഗിൾ സ്റ്റോർ ആപ്പ്.